എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മുരിങ്ങയുടെ കാര്യത്തിൽ എല്ലാവർക്കും എപ്പോഴും കംപ്ലയിൻ്റ് കേട്ടോ അതായത് മുരിങ്ങ നല്ല മരമായിട്ട് വളർന്നിട്ടുണ്ട് കായ പിടിക്കുന്നേ ഇല്ല ഇതുവരെ നട്ടിട്ട് ഇതുവരെ പിടിച്ചിട്ടില്ല ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കംപ്ലയിൻ്റ്സ് മുരിങ്ങയെ പറ്റി കേൾക്കാറുണ്ട് വാട്സാപ്പിൽ ഫോട്ടോസ് മുരിങ്ങയുടെ ഫോട്ടോ ഇട്ടിട്ട് എന്താ കായ്ക്കാത്തതെന്ന് ചോദിക്കുന്നവരും ഉണ്ട് അപ്പം എന്താണെന്നറിയുമോ പ്രശ്നം ഈ സമയത്ത് അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മുരിങ്ങ നിങ്ങൾ എങ്ങനെയാണെങ്കിലും നനക്കരുത് സാധാരണഗതിയിൽ നമ്മൾ എല്ലാവർക്കും വേനൽക്കാലം വരുമ്പോഴത്തേക്കും നന കൊടുക്കണം രാവിലെയും വൈകുന്നേരം നനക്കണം അല്ലെങ്കിൽ ഇത്ര ലിറ്റർ വെള്ളം കൊടുക്കണം ഇതൊക്കെയാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഒരു കണക്ക് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് മുരിങ്ങായ പൂ പിടിക്കണം കായ് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ നനക്കാൻ പാടില്ല ഇത് സയൻറ്റിഫിക്കലി നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ട്രെസ് ഉണ്ടാവണം അങ്ങനെ വരുമ്പോൾ ചെടിക്കകത്തൊരു സ്ട്രെസ് ഉണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം കാർബൺ നൈട്രജൻ അനുഭവത്തിൽ മാറ്റം വരികയും അപ്പോൾ ചെടിക്ക് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ട് ഇതുവരെ എന്നോട് നന്നായി വളരാനേ പറഞ്ഞുള്ളൂ ഇപ്പം എന്നോട് മാറ്റി പറയുകയാണ് ഒരു എന്താ പറയുക അതിനൊരു സിഗ്നൽ അവിടെ കിട്ടുകയാണ് ഓക്കെ നമ്മളെ അനുഭവം കാർബൺ നൈട്രജൻ അനുഭവത്തിൽ മാറ്റം വരുന്നുണ്ട് അപ്പം ഞാൻ പൂത്തേ പറ്റൂ എന്നുള്ള ഒരു തിരിച്ചറിവ് മുരിങ്ങക്കുണ്ടാവും അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുരിങ്ങയിൽ ഇപ്പോൾ അടുത്തായിട്ട് കണ്ടിട്ടുള്ളത് പലപ്പോഴും നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയുമോ മുരിങ്ങയുടെ ഇലയിൽ ഇങ്ങനെ കളർ ഇലകൾ ഉണ്ടാവും എന്നുവെച്ചാൽ ആ ഇലകളൊക്കെ തന്നെ പൊഴിഞ്ഞു പോകും നമ്മൾ മുറ്റത്താണ് മുരിങ്ങയുള്ളതെങ്കിൽ പിന്നെ പറയും വേണ്ട മുറ്റം മുഴുവനും മുരിങ്ങയുടെ ഈ മഞ്ഞ കളർ ഇലകളായിരിക്കും എന്താ കാര്യം എന്നറിയോ മുരിങ്ങയെ നമ്മൾ പറയുന്നത് പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻ്റ് എന്നാണ് അതായത് ഒരുപാട് ന്യൂട്രിയൻസിൻ്റെ ഒരു കലവറയാണ് മുരിങ്ങയുടെ ഇലയും കായും പൂവൊക്കെ തന്നെ അപ്പോൾ ഈ ഇലയിലും പൂവിലും കായലൊക്കെ കൂടുതലായിട്ട് വേണ്ടുന്ന രണ്ട് മൂന്ന് ന്യൂട്രിയൻസ് അതായത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന കൂടുതലായിട്ട് കിട്ടുന്ന എന്തൊക്കെയാണ് കാൽഷ്യം കിട്ടും മഗ്നീഷ്യം കിട്ടും വൈറ്റമിൻ ബി കിട്ടും വൈറ്റമിൻ എ കിട്ടും ഇതൊക്കെ അല്ലേ അതേപോലെ പൊട്ടാസ്യം കിട്ടും ഇതൊക്കെ നമ്മൾ പറയുമ്പം ചെടിക്കിതൊക്കെ കിട്ടണമെങ്കിൽ എവിടെ പോകണം ചെടിയുടെ വേര് പടലത്തിനടുത്ത് ഇതൊക്കെ ഉണ്ടാവണം അല്ലേ അപ്പോൾ പൂക്കണ്ട സമയത്ത് ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയുമോ ദാരിദ്ര്യം അതായത് പൂക്കാനുള്ള ശേഷി നമ്മൾ ചെടിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ ഉള്ള ഇലകളിലൊക്കെ ഇതൊക്കെ തന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഇലകളൊക്കെ മഞ്ഞളിച്ചങ്ങ് പൊഴിഞ്ഞു പോവും അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മളെ ഇലകളിൽ മുരിങ്ങയുടെ ഇലകളിൽ ഇതുപോലുള്ള സിംറ്റംസ് മഞ്ഞളിച്ച് പൊഴിയുന്ന അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു മുരിങ്ങയ്ക്ക് നൂറ് ഗ്രാമെങ്കിലും മെഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കണം ഞാൻ എപ്സം സോൾട്ട് എന്നല്ല പറഞ്ഞിട്ടുള്ളത് മെഗ്നീഷ്യം സൾഫേറ്റ് തന്നെയാണ് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം നന്നായി നനച്ചു കൊടുത്തിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് ഇടുക രണ്ടോ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ബെറ്റർ ലേറ്റ് ദാൻ എന്ന് പറഞ്ഞ പോലെ മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുക അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മുരിങ്ങയ്ക്ക് പൊട്ടാഷ് ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മളെ മുരിങ്ങയുടെ കാര്യം നമുക്കല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെയുണ്ടെങ്കിൽ ഒരു മുരിങ്ങയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൽ കിലോഗ്രാമെങ്കിലും പൊട്ടാഷ്യം ചേർക്കേണ്ടതുണ്ട് പക്ഷേ ഇത് രണ്ടും കൂടി ഒന്നിച്ച് ചേർക്കരുത് കാരണം ഈ പൊട്ടാഷ്യം എന്ന് പറയുന്ന സംഭവത്തിലുള്ള കെമിക്കൽസും മഗ്നീഷ്യം സൾഫേറ്റിലെ കെമിക്കൽസും ചേർന്നിട്ട് വേറൊരു പ്രതിപ്രവർത്തിച്ചിട്ട് വേറൊരു സംഭവം ഉണ്ടാവും അത് നമ്മൾ ചെടിക്ക് വയ്ക്കുക വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലല്ല ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സിൻ്റെ ഗ്യാപ്പ് കൊടുക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുരിങ്ങയുടെ ബ്രാഞ്ചസ് ഇപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് കട്ട് ചെയ്യാനൊന്നും പോകരുത് ഈ രണ്ട് ന്യൂട്രിയൻസും കൊടുക്കുക നന്നായിട്ട് പൊതയിട്ട് കൊടുക്കുക ചൂടുണ്ടാവട്ടെ മുരിങ്ങയുടെ ത തടത്തിലൊക്കെ തന്നെ നല്ല ചൂടുണ്ടാവട്ടോ ഈ പൊഴിഞ്ഞ വീഴുന്ന ഇലകളെല്ലാം തന്നെ നമുക്ക് എന്താ പറയുക നമുക്കുള്ള ഗിഫ്റ്റാണ് കേട്ടോ ആ ഇലകൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ പച്ചക്കറിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം പൊതയായിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അതോടൊപ്പം തന്നെ നമുക്ക് ഓരോ കാര്യം ചെയ്യാൻ പറ്റുന്നത് പൊഴിഞ്ഞ വീഴ ഇലകളൊക്കെ തന്നെ നമുക്കൊരു ബക്കറ്റിൽ വെള്ളത്തിൽ അല്ലെങ്കിൽ കോമൂത്രത്തിൽ ഇട്ട് വെക്കുക ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇലയൊക്കെ തന്നെ അഴുകും അഴുകി കഴിഞ്ഞാൽ അത് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് പച്ചക്കറിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം നേർപ്പിച്ചിട്ട് ഇത്രയും നല്ലൊരു ന്യൂട്രിയൻ്റിൻ്റെ എന്താ പറയുക ടോണിക്ക് ചെടികൾക്ക് കൊടുക്കാൻ വേറെ ഇല്ല എന്നുള്ളതാണ് സത്യം ഇപ്പം നമ്മൾ തക്കാളിക്കും അതേപോലെ തന്നെ നമ്മൾ പച്ചക്കറി പ്ലാന്റ്സിനെല്ലാം തന്നെ പലപ്പോഴും ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കാണാറുണ്ട് ഇലകളുടെ അരികിൽ നിന്ന് കരിഞ്ഞു വരുന്ന പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും പച്ചക്കറിയിൽ കാണാറുണ്ട് ഇതൊക്കെ ഒരു പരിധി വരെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരുങ്ങ ഇലയുടെ സത്ത് ടോണിക്കായിട്ട് തക്കാളിയിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ സ്പ്രേ ചെയ്യണം ആവശ്യമില്ല നേർപ്പിച്ചതിന് ശേഷം കോരി അങ്ങ് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം പച്ച തക്കാളിയിലും മറ്റു പച്ചക്കറികളിലൊക്കെ തന്നെ അപ്പോൾ ചെടികൾ നല്ല കരുത്തോടെ വളരുന്നത് കാണാം ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുരിങ്ങക്ക് ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം കിട്ടുന്നു എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം കാരണം ട്രോപ്പിക്കൽ ക്രോപ്പാണ് നല്ല ശുദ്ധമായ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ മുരിങ്ങയിൽ നിറച്ചും ഉണ്ടാവുള്ളൂ അപ്പം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മൾ മുരിങ്ങയുണ്ടാവേണ്ടത് ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ നമ്മളെ മുറ്റത്തുള്ള ഈ മുരിങ്ങയെ സ്നേഹിക്കുക അത് നമുക്ക് തരുന്നത് ഇലകൾ മാത്രമാണെന്നുള്ള കാര്യം നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവുക കാരണം നാല് തെങ്ങിനെ നടുവിൽ കൊണ്ടുപോയിട്ട് മുരിങ്ങ നട്ടിട്ട് അതിൽ കായ പിടിക്കുന്നില്ല എന്നുള്ള കുറ്റം മുരിങ്ങയെ പറയാൻ പാടില്ല കാരണം ഇത് നമ്മളെ വീട്ടിലേക്കുള്ള ഒരു സ്വത്താണ് കാരണം ഇത്രയധികം ന്യൂട്രിയൻസ് ഉള്ള വേറൊരു പച്ചക്കറി ഇല്ല കായ പിടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല വെയിലുകളുന്ന സ്ഥലത്തായിരിക്കണം മുരിങ്ങ ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ ഒരാണ്ടൻ മുരിങ്ങ നട്ട് കഴിഞ്ഞാൽ നട്ട് ഒരു വർഷത്തിനകം അതിൽ കായ പിടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ചെടിയുടെ ചോട്ടിൽ കൊടുക്കണം ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം അതിൻ്റെ തലയിൽ മുരിങ്ങയിൽ കിട്ടുന്നതെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം ഇനിയുള്ള കായ പൂക്കുന്നത് വരെയുള്ള സമയം മുരിങ്ങ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നവരെയുള്ള സമയത്ത് നന കൊടുക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മളെ മുറ്റത്ത് മുരിങ്ങയുടെ ഇല പൊഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടെന്നുള്ളത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല കാരണം ഈ ഇല പൊഴിഞ്ഞതിന് പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം മഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകത്തിൻ്റെ അഭാവമാണ് അത് നമ്മളുടെ ഈ മുരിങ്ങ കാണിക്കുന്നതേ ഉള്ളൂ ഈ മെഗ്നീഷ്യത്തിൻ്റെ അഭാവം നമ്മളെ പച്ചക്കറികളിലും കുരുമുളകിലും തെങ്ങിലും ഒക്കെ തന്നെ ഉണ്ടാവും ഇത് സൂചന തരുന്നത് മുരിങ്ങയാണെന്നുള്ളത് കൊണ്ട് മറ്റ് മറ്റ് വിളകൾക്കും ഈ സമയത്ത് മെഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം നനച്ചു കൊടുക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക പലപ്പോഴും നിങ്ങൾ എനിക്ക് വാട്സപ്പിലൂടെ തരുന്ന ഫോട്ടോസും നിങ്ങളുടെ കമൻറ്റുകളും ഒക്കെ തന്നെയാണ് അടുത്ത വീഡിയോക്കുള്ള എൻ്റെ ബാക്കപ്പ് എനർജി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം ഒന്നും കൂടി ഉറപ്പാണ് നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള സഹകരണത്തിന് ഒരുപാട് നന്ദിയുണ്ട് മേലിൽ നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം